ശ്രീനി ആലപ്പുഴ. അങ്ങനെ നാടെങ്ങും ലോക്ക്ഡൗണിലാണ്. ആളുകളൊക്കെ കോവിഡിനെ പേടിച്ച് വീട്ടിൽ പതുങ്ങിയിരിക്കുന്നു. അത്യാവശ്യ സാഹചര്യങ്ങൾ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. കടകളൊക്കെ അടഞ്ഞുകിടക്കും. മദ്യശാലയ്ക്കാണെങ്കിൽ പൂട്ടുവീണിട്ട് കുറച്ച് ദിവസങ്ങളുമായി. അല്പസ്വല്പം മദ്യപിച്ചിരുന്നവന്മാർക്കൊക്കെ സാധനം കിട്ടാതെ ഒരു നിർവാഹവുമില്ല. സർക്കാരാണെങ്കിൽ ആപ്പിറക്കും ആപ്പിറക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആപ്പിറക്കാനും തയ്യാറായിട്ടില്ല. മലയോര മേഖലയിലെ ചില ഗ്രാമങ്ങളിൽ ഒരു എളുപ്പപ്പണി നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് വാറ്റ് എന്നാണ്. നല്ല ശുദ്ധമായ വെല്ലം ഉപയോഗിച്ചാണ് കൂടുതൽ പേരും വാറ്റുന്നത്. കാരണം അത് സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടാറുമുണ്ട്. അതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിക്കഴിഞ്ഞാൽ വെല്ലത്തിന് നല്ല ഡിമാൻഡാണ്. വീടുകളിലൊക്കെ ആകുമ്പോൾ അത്രയധികം ശ്രദ്ധ വരില്ല. അത്യാവശ്യം അല്പസ്വല്പം കുടിക്കാനൊക്കെയുള്ളത് എടുത്ത് അത് കുടിച്ച് ആർക്കും ശല്യമില്ലാതെ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ പുറത്താരും അറിയുമില്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. അവർക്ക് നാലാളെ കുടിപ്പിച്ചാലേ ഒരു സമാധാനമാവും. അങ്ങനെയുള്ള ഒരു മാന്യദേഹത്തെക്കുറിച്ചാണ് ഇന്ന്. നടുവിൽ പഞ്ചായത്തിലെ മണ്ഡലത്ത് പള്ളത്ത് സജി എന്ന് പറയുന്ന ഒരു മാന്യദേഹം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം എക്സൈസ് ചെയർമാൻമാർ പിടികൂടി. ലോക്ക്ഡൗൺ സമയത്ത് മദ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പള്ളത്ത് സജിയുടെ പ്രധാനപ്പെട്ട സന്തോഷം. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാത്രി പകൽ ഭേദമില്ലാതെ പ്രവർത്തിക്കുകയാണ്, പണിയെടുക്കുകയാണ്. പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ച സജിയെ തേടി എക്സൈസ് സംഘം ഒരു ദിവസം പുലർച്ചെ എത്തി. അയൽവാസികളിലാരോ പൊറുതിമുട്ടി എക്സൈസിലേക്ക് വിളിച്ചു പറഞ്ഞതാണെന്ന് തോന്നുന്നു. കുറേ ദിവസമായി സജി എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ എക്സൈസുകാർ വേഷം മാറി സജിയുടെ വീട്ടിലെത്തി. നല്ല നാടനുണ്ടോ എന്ന് ചോദിച്ചു. രാവിലെ വന്ന വിരുന്നുകാരെ കണ്ട് സജി അങ്ങ് സന്തോഷിച്ചു. രണ്ട് ജഗ്ഗിൽ നല്ല പച്ചവെള്ളവും നാരങ്ങ അച്ചാറും ഒക്കെ വെച്ച് അങ്ങനെ അതിഥികളെ സൽക്കരിക്കാൻ സജി തയ്യാറായി. രാവിലെ അതിഥികളുടെ സൽക്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കെ അതിഥികളുടെ എണ്ണം കൂടി വന്നു. സജി വലയിലായി. അത് എക്സൈസുകാരാണെന്ന് പാവപ്പെട്ട പള്ളത്ത് സജിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എക്സൈസ് എംഎംമാർക്ക് കാര്യം എളുപ്പമായി സജിയെ അറസ്റ്റ് ചെയ്തതായി രേഖകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. സജിയുടെ വീട് മുഴുവൻ പരിശോധിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ആകെ 15 ലിറ്റർ നാടൻ ചാരായമാണ് ലഭിച്ചത്. ഇത് പോരല്ലോ എന്ന് കരുതി ഒന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ പരിശോധിച്ചപ്പോഴാണ് 200 ലിറ്ററിലധികം വാഷ് അവിടെ നിന്ന് പിടിച്ചത്. ടെറസിൻ്റെ മുകളിലാകുമ്പോൾ ആരും കാണില്ലല്ലോ. സ്മെല്ല് അങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു പോയിക്കോളും. അയൽവാസികൾക്കാർക്കും സ്മെല്ല് കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. പള്ളത്ത് സജിയുടെ ബുദ്ധി സമ്മതിക്കേണ്ടി തന്നെ. അബ്കാരി കേസിൽ അറസ്റ്റിലായ പ്രതിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ നിർവാഹമില്ല. ഓഫീസിലേക്ക് കൊണ്ടുപോയി കോവിഡ് ഉദ്യോഗസ്ഥർക്ക് പിടിച്ചാൽ പിന്നെ റെയ്ഡ് നടത്താൻ ആളുകളില്ലാതെ വരും. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ ജാമ്യം നൽകി ഉദ്യോഗസ്ഥരുടെ കൂടെ നിർത്തി 2-3 ഫോട്ടോയും എടുത്ത് സജിയെ അവിടെ ആക്കി എക്സൈസുകാർ തിരിച്ച് ഓഫീസിലേക്ക് പോയി. നാട്ടിലെ മാന്യദേഹം എക്സൈസിൻ്റെ പിടിയിലായ വാർത്ത സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. 1-2 ആഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ ഹാങ് ഓവർ മാറിക്കഴിയുമ്പോൾ സജി വീണ്ടും തല ഉയർത്തി മുന്നോട്ട് വരും. കരുവഞ്ചാലിലും മീൻപറ്റിയിലും ഉത്തൂരിലും നടുവിലും മണ്ഡലത്തുമെല്ലാം സജിയുടെ നാടൻ ചാരായത്തിന് നല്ല ഡിമാൻഡാണ്. രാത്രി പകൽ ഭേദമില്ലാതെ കുടിയന്മാരെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങുന്ന സജിയുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. തങ്ങളുടെ അന്നദാതാവിനെ എക്സൈസ് പിടിച്ചതറിഞ്ഞ് ചില മദ്യപന്മാർ ഞെട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തു തന്നെയായാലും മദ്യപന്മാരുടെ ഞെട്ടൽ വലിയ കാര്യമാക്കണ്ട. ആപ്പ് വരാൻ പോവുകയാണ്. താമസിയാതെ ആപ്പ് വന്നാൽ നല്ല സർക്കാർ മദ്യം വാങ്ങിക്കഴിക്കാം. എന്തായാലും സജി കുറച്ച് ദിവസത്തേക്ക് സർക്കാരിൻ്റെ ഭക്ഷണം കഴിച്ച് ജയിലിൽ കിടക്കും. ഈ കോവിഡ് ഒന്ന് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ. സജി മാത്രമല്ല, ഒരുപാട് നാടൻചാരായ വിൽപ്പനക്കാർ മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസിന് കിട്ടിയ സൂചന. ഓരോ ദിവസവും എക്സൈസ് എംഎംമാർ പരിശോധന നടത്തുന്നുണ്ട്. ഒരുപാട് പേരെ പിടിക്കുന്നുമുണ്ട്. അങ്ങനെ പിടിച്ച് നാട്ടിൽ നാടൻചാരായം മാറ്റുന്നവർ ഇല്ലാതെ വരുന്ന ഒരു കാലമുണ്ടാകും. അതുണ്ടായാൽ മദ്യപന്മാർക്ക് ആകെ വിഷമമാകും. ദയവ് ചെയ്ത് സർക്കാർ ശ്രദ്ധിക്കണം. ആപ്പ് ഉടനടി വന്നില്ലെങ്കിൽ മദ്യപന്മാർ മദ്യം കിട്ടാതെ വിഷമിക്കും. അവരെ വിഷമത്തിലാക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടി ഇന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.